നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും നിരന്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്ത സമയം മുതൽ വിളിച്ചു പറയുകയാണ്, ഇന്നല്ലെങ്കിൽ നാളെ മോദി സർക്കാർ തകരാൻ പോകുന്നു, ഇന്ത്യ മുന്നണി ഇപ്പോൾ തന്നെ തകർന്ന് തരിപ്പണമാവും, അടുത്താഴ്ച തകരുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ സകല മാധ്യമങ്ങളും എത്തി നിൽക്കുന്നത് വരുന്ന ഓഗസ്റ്റിൽ മോദി സർക്കാർ തകരുമെന്നൊക്കെയുള്ള പ്രതീക്ഷയിൽ വാർത്തകൾ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ തന്നെ ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയിട്ട് ശക്തമായിട്ട് വാദിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. ഇവരൊക്കെ ശക്തമായിട്ട് ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയാണല്ലോ വാദിക്കുന്നത്. ഇതേ ഇന്ത്യ മുന്നണി കഷ്ണം കഷ്ണം കഷ്ണമായിട്ട് തകർന്നുകൊണ്ടിരിക്കുക. ഡൽഹിയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ടൊരു വാർത്ത വന്നിട്ടുണ്ട്, AAP പാർട്ടിയിന് ഇന്ത്യ മുന്നണിയുമായിട്ട് യാതൊരു ബന്ധത്തിനുമില്ല എന്നാ അവര് പ്രഖ്യാപിച്ചത്. വരുന്ന ഡൽഹി നിയമസഭാ ഇലക്ഷനിൽ AAP ഒറ്റക്കാണ് മത്സരിക്കാൻ രംഗത്തിറങ്ങുക എന്നുള്ളത് അവര് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നിങ്ങളൊക്കെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ AAP പാർട്ടി എങ്ങനെയാണ് ഡൽഹിയിലെ അധികാരത്തിലേക്ക് എത്തിയത്? കോൺഗ്രസ് സകലതും ചെയ്തിട്ടുള്ളത് തട്ടിപ്പും വെട്ടിപ്പുമാണെന്ന് നിരന്തരം വിളിച്ചു പറഞ്ഞിട്ടാ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ AAP ഈ നിയമസഭയിലൊക്കെ വിജയിച്ച് അധികാരത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അധികാരത്തിന് വേണ്ടിയിട്ട് ഏത് തൊട്ടികൾക്കൊപ്പവും ഞങ്ങൾ മത്സരിക്കുമെന്നുള്ളൊരു നിലപാടായിരുന്നു ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ AAP എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അധികാരത്തിന് വേണ്ടിയിട്ട് കോൺഗ്രസുമായിട്ട് അലയൻസ് ഉണ്ടായി. ആ അലയൻസിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഡൽഹിയിൽ ഒരു ചുക്കും AAP പാർട്ടിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതും നമ്മളെല്ലാവരും തന്നെ തിരിച്ചറിഞ്ഞു. AAP അത് മനസ്സിലാക്കിയിട്ട് കോൺഗ്രസുമായിട്ട് യാതൊരു ബന്ധത്തിനുമില്ല എന്ന് അവര് പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ ഡൽഹി ജനത, രാജ്യത്തെ സുബോധമുള്ള സകല ജനതയും ഇത് സുബോധത്തോടു കൂടിയിട്ട് ചിന്തിക്കുമ്പോൾ എന്താ മനസ്സിലാക്കുക? കെജ്രിവാൾ അധികാരത്തിന് വേണ്ടിയിട്ട് ഏത് തൊട്ടികൾക്കൊപ്പം മുന്നണി ഉണ്ടാക്കിയിട്ട് അധികാരം പിടിക്കാൻ ശ്രമിക്കുമെന്നുള്ളത്, അധികാരം കിട്ടിയിട്ടില്ലെങ്കിൽ അതേ ആളുകളെ തന്നെ തള്ളുകയും ചെയ്യുമെന്നുള്ളത്, ഇതൊക്കെ തന്നെ ഡൽഹിയിലെ ജനത വളരെ വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ റിസൾട്ടൊക്കെ വളരെ വ്യക്തമായിട്ട് വരുന്ന ഡൽഹി നിയമസഭാ ഇലക്ഷനിൽ അവിടെയുള്ള ജനത തന്നെ സുബോധത്തോടു കൂടിയിട്ട് കെജ്രിവാളിനൊക്കെ മറുപടി കൊടുക്കുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ഒക്കെ മോദി സർക്കാരിൽ നിന്ന് പിന്മാറിയിട്ട് സർക്കാർ തന്നെ തകർന്ന് മുന്നോട്ട് പോകുമെന്നൊക്കെ വിളിച്ചു പറയുന്ന നമ്മുടെ മാധ്യമങ്ങളോട് പറയാനുള്ളത്, യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണി തകർന്നു തുടങ്ങിയിരിക്കുന്നു. പ്രധാനപ്പെട്ട ഒരു പാർട്ടി ഘടകകക്ഷി കോൺഗ്രസിനൊപ്പമില്ല എന്നുള്ള പ്രഖ്യാപനം വന്നിരിക്കുന്നു. ഈ മുന്നണിയൊക്കെയാ നമ്മുടെ രാജ്യം ഭരിക്കാൻ നാളെ എത്തുമെന്ന് യാതൊരു കഥയുമില്ലാതെ ഇവിടുത്തെ പ്രതിപക്ഷം ഇവിടുത്തെ മാധ്യമങ്ങൾ വിളിച്ചു പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇന്ത്യ മുന്നണിയൊക്കെ തകർച്ചയുടെ ആദ്യഘട്ടമാണ്. കെജ്രിവാൾ പിന്മാറി, ഇനി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം ആരാണ് അടുത്തതായിട്ട് കോൺഗ്രസിനോട് വിട പറഞ്ഞിട്ട് വരാൻ പോകുന്നത് എന്ന്.